നമസ്കാരം. ദില്ലിക്ക് ശേഷം പഞ്ചാബ് പിടിച്ചെടുത്ത ആം ആദ്മി പാർട്ടി വീണ്ടും സജീവമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അവിടെയൊക്കെയും ഒഴിവാക്കാനാവാത്ത രാഷ്ട്രീയ ശക്തിയായി മുന്നോട്ട് പോകാനുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പ്രവർത്തനം മന്ദീഭവിച്ചിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും കൃത്യമായി താഴേക്കിടയിലുള്ള ആളുകളെ ഒക്കെ സംഘടിപ്പിച്ച് ഇപ്പോഴത്തെ പൊതു രാഷ്ട്രീയ ബോധത്തിൽ അല്ലെങ്കിൽ പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ഒരു അകന്നു നിൽക്കുന്ന ആ തരത്തിലുള്ള പൊതുവെ രാഷ്ട്രീയത്തോട് തന്നെ ഒരു വിരക്തി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗത്തെയൊക്കെ ഒപ്പം നിർത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പല സംസ്ഥാനങ്ങളിലും ശക്തി തെളിയിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ ആപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയെ എട്ടുപിടി എന്ന് പരാജയപ്പെടുത്തുവാൻ എളുപ്പമല്ലെന്ന തിരിച്ചറിവിൽ കോൺഗ്രസിന് ബദലായി പ്രധാനമായി വളരാനാണ് ഇപ്പോൾ ആ പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ അടുത്തതായി ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന് പ്രതീക്ഷയുള്ള കർണാടകത്തിലേക്കാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് അവരെ വിജയിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ബംഗളൂരു നഗരസഭാ തിരഞ്ഞെടുപ്പിലും എ എ പി സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡുകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ കർണാടകത്തിലെ ഒട്ടേറെ പ്രമുഖർ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് പാർട്ടിയുടെ കർണാടക സംസ്ഥാന പ്രസിഡന്റ് പൃഥ്വി റെഡ്ഡി പറയുന്നത്. സംസ്ഥാനത്ത് ബി ജെ പിക്കും കോൺഗ്രസിനും ജെ ഡി എസിനും ബദലായി ആം ആദ്മി പാർട്ടി മാറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പഞ്ചാബിൽ ലഭിച്ച തകർപ്പൻ വിജയം പാർട്ടിക്ക് നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ സിറ്റികളിലും മാത്രമല്ല കാർഷിക ഗ്രാമീണ മേഖലയിലും കടന്നു കയറാനാകുമെന്ന് തെളിയിക്കുന്നതാണെന്നും ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും മത്സരത്തിനിറങ്ങാൻ ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു തീരുമാനത്തിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു വിജയമാണ് പഞ്ചാബിൽ ഉണ്ടായത്. പഞ്ചാബിലെ കർഷക പ്രദേശങ്ങളിലും കർഷക ഗ്രാമങ്ങളിലുമൊക്കെ തന്നെ കോൺഗ്രസിനെയും അകാലിദളിനെയും ബി ജെ പിയെയും മറികടന്നുകൊണ്ട് വലിയൊരു തേരോട്ടം നടത്തുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എങ്കിൽ അത് സിറ്റികളിൽ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ മധ്യവർഗ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് എന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണ അല്ല തങ്ങൾക്ക് ആർജിക്കാനായത്. സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തങ്ങളോട് താല്പര്യം തോന്നിത്തുടങ്ങിയെന്ന ഒരു തിരിച്ചറിവാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമായും കർണാടകത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ബി ജെ പിക്കെതിരെ ഒരു വലിയ തോതിൽ ഒരു മലർത്തിയടിച്ച് തങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയൊന്നും അരവിന്ദ് കെജ്രിവാളും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷയിച്ചു നിൽക്കുന്ന ശക്തി വളരെ ക്ഷയിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ പ്രധാനമായും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. ദില്ലിയിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ മാതൃക മെട്രോ നഗരമായ ബംഗളൂരുവിലും പയറ്റാനാകുമെന്ന് ആം ആദ്മി കരുതുന്നു. ദില്ലിയിലും പഞ്ചാബിലും പാർട്ടി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ബംഗളൂരുവിലെ വീടുകൾ തോറും എത്തിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. വരുന്ന 3 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തും പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പറയുന്നു. കർണാടകത്തിന് പുറമെ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ആം ആദ്മി പാർട്ടി കണ്ണുവെക്കുന്നുണ്ട്. ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആപ്പ് മികച്ച നേട്ടം കൊയ്തിരുന്നു എന്നതാണ് അവരെ ഏറ്റവും അധികം ആത്മവിശ്വാസം അവർക്ക് പ്രദാനം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഗുജറാത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ച ഒരു നീക്കം ആം ആദ്മി പാർട്ടിയിൽ നിന്നുണ്ടായി. ഗുജറാത്തിലെ ഹെഡ് ക്ലാർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്ന സമയം വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആ മാസം 20 ഗുജറാത്ത് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ ഗാന്ധിനഗറിലുള്ള ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറുന്നതായിരുന്നു അത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് പോലും ധൈര്യപ്പെടാത്ത ഒരു കാര്യത്തിനാണ് ആം ആദ്മി പ്രവർത്തകർ അന്ന് മുതിർന്നത്. അതാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കത്തിലെ ഭരണം പിടിക്കാനായില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ മുഖ്യപ്രതിപക്ഷമാകുക എന്നതാണ് ഗുജറാത്തിൽ അവർ പയറ്റാൻ പോകുന്ന തന്ത്രം. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഗുജറാത്തിൻ്റെ ചുമതലയുള്ള ദില്ലി എം എൽ എ ഗുലാബ് സിംഗ് പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്.
നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുലാബ് സിംഗ് രംഗത്ത് വന്നത്. പാർട്ടിയിൽ അംഗമാകാൻ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ടെന്നും ആം ആദ്മി പാർട്ടിയിൽ ചേരാനുള്ള അംഗത്വ വിതരണവും പാർട്ടി കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചിരുന്നു എന്നും ആണ് സ്വാഭാവികമായും അന്ന് ഗുലാം സിംഗ് പറഞ്ഞത്. എന്തായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് ബദലായി ഒരു മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വരാൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിയെ മലർത്തിയടിച്ച് നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകത്തിൽ ബി ജെ പിയെ മലർത്തിയടിച്ച് ഒന്നും പെട്ടെന്ന് മുന്നോട്ട് വരാൻ സ്വാഭാവികമായും അവർക്ക് കഴിഞ്ഞേക്കില്ല. എന്തായാലും കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോള് തങ്ങളുടെ ചുമലിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. എന്തായാലും ദില്ലി, പഞ്ചാബ് എന്നിവയ്ക്ക് ശേഷം കർണാടകം, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി വലിയ കണ്ണുവെക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ അവർക്ക് സ്വതവേ അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സാധാരണ ഒരു രാഷ്ട്രീയ പരീക്ഷണങ്ങളെ, രാഷ്ട്രീയ ട്രീറ്റ്മെൻറ്റുകളെ കണ്ടുമടുത്ത മധ്യവർഗ ജനവിഭാഗത്തിന് ആം ആദ്മി പാർട്ടി ഒരു വലിയ ഒരു ചോയ്സായി മാറുന്നു എന്നതാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.